രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിൽ നാലാമത്തെ വൈറ്റ് ബോൾ പരമ്പരയും പോക്കറ്റിലാക്കി ഇന്ത്യയുടെ പടയോട്ടം. രണ്ടാം ടി ട്വന്റിയിൽ 7 wicketsനാണ് ഇന്ത്യ ശ്രീലങ്കയുടെ കഥ കഴിച്ചത്. ഇതോടെ 3 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ 2-0 അപരാജിത ലീഡും കൈക്കലാക്കി. അവസാന മത്സരം ഞായറാഴ്ച ഇതേ വേദിയിൽ നടക്കും. 184 runs എന്ന വെല്ലുവിളി ഉയർത്തുന്ന ലക്ഷ്യമാണ് ഇന്ത്യക്ക് ലങ്ക നൽകിയത്. ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, ഇഷാൻ കിഷൻ എന്നിവരെ തുടക്കത്തിൽ തന്നെ നഷ്ടമായ ഇന്ത്യ സമ്മർദ്ദത്തിലായിരുന്നു. എന്നാൽ ശ്രേയസ് അയ്യർ മുന്നിൽ നിന്ന് പട നയിക്കുകയും രവീന്ദ്ര ജഡേജ, സഞ്ജു സാംസൺ എന്നിവർ മികച്ച പിന്തുണ നൽകുകയും ചെയ്തതോടെ ഇന്ത്യക്ക് ലക്ഷ്യം അനായാസമായി. 17.1 ഓവറിൽ 3 wicketsന് ഇന്ത്യ വിജയം പിടിച്ചെടുക്കുകയും ചെയ്തു. 44 ബോളുകളിൽ നിന്നും 6 ബൌണ്ടറികളും 4 സിക്സറും അടക്കമാണ് ശ്രേയസ് 74 റൺസ് അടിച്ചെടുത്തത്. ജഡേജയാവട്ടെ വെറും 18 ബോളിലാണ് 45 റൺസ് എടുത്തത്. 7 ബൌണ്ടറികളും 1 സിക്സറും ഇതിൽ ഉൾപ്പെട്ടിരുന്നു. സഞ്ജു 25 ബോളിൽ 2 ബൌണ്ടറിയും 3 സിക്സറും അടിച്ചു. 4-44 runs എന്ന നിലയിൽ പരുങ്ങി ഇന്ത്യയെ കളിയിലേക്ക് തിരിച്ചുകൊണ്ടുവന്നത് ശ്രേയസ് സഞ്ജു ജോഡിയായിരുന്നു. 47 ബോളിൽ 84 റൺസ് ഇരുവരും ചേർന്നെടുത്തു. ടീം സ്കോർ 128 വെച്ചാണ് ഈ ജോഡി വേർപിരിഞ്ഞത്. സഞ്ജു പുറത്താവുമ്പോഴേക്കും ഇന്ത്യ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു. തുടർന്നെത്തിയ ജഡേജയും റൺമഴ പെയ്ച്ചതോടെ ഇന്ത്യ അതിവേഗം വിജയത്തിലേക്ക് കുതിക്കുകയായിരുന്നു. ലങ്കയ്ക്കായി ലഹരി കുമാര 2 wicketsകൾ എടുത്തു. നങ്കൂരമിട്ട് കളിച്ച ഓപ്പണർ പദും നിസ്സംഗിയുടെ 50 ലങ്കയെ 183 റൺസ് എന്ന ടോട്ടലിലേക്ക് എത്തിച്ചത്. അവസാന ഓവറുകളിൽ ലങ്കൻ നായകൻ ദസൻ ഷനകയുടെ വെടിക്കെട്ട് പ്രകടനവും ലങ്കയെ കൂറ്റൻ സ്കോറിലേക്ക് എത്തിക്കുന്നതിൽ നിർണായകമായി. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് അയക്കപ്പെട്ട ലങ്ക 5 wicketsന് 183 റൺസ് എടുക്കുകയായിരുന്നു. 53 ബോളിൽ 11 ബൌണ്ടറികളോടെയാണ് നിസ്സംഗ ലങ്കയുടെ അമരക്കാരനായത്. ഷനകയുടെ പ്രകടനം ഗംഭീരമായിരുന്നു. വെറും 19 ബോളിൽ 5 സിക്സറും 2 ബൌണ്ടറികളുമടക്കമാണ് താരം പുറത്താകാതെ 47 റൺസ് എടുത്തത്. 38 റൺസ് എടുത്ത ധനുഷ്ക ഗുണതലകിയാണ് ലങ്കയുടെ മറ്റൊരു പ്രധാന സ്കോറർ. 29 ബോളിൽ 4 ബൌണ്ടറികളും 2 സിക്സറും താരത്തിന്റെ ഇന്നിംഗ്സിലുണ്ടായിരുന്നു. അവസാനത്തെ 5 ഓവറിൽ 1 wicket മാത്രം നഷ്ടപ്പെടുത്തി 80 റൺസ് ലങ്ക വാരിക്കൂട്ടി. വളരെ ശ്രദ്ധയോടെയാണ് ലങ്കൻ ഓപ്പണർമാരായ നിസ്സംഗിയും ഗുണതലകിയും തുടങ്ങിയത്. തുടക്കത്തിൽ വിക്കറ്റ് നഷ്ടപ്പെടുത്താതെ നോക്കാനാണ് ഇരുവരും ശ്രമിച്ചത്. അതിൽ അവർ വിജയിക്കുകയും ചെയ്തു. അനാവശ്യ ധൃതി കാണിക്കാതെ മോശം പന്തുകളിൽ മാത്രം അഗ്രസീവ് ഷോട്ടുകൾ കളിച്ച് ഇരുവരും മുന്നേറുകയായിരുന്നു. 7 ഓവറിൽ 41 റൺസായിരുന്നു ലങ്കൻ സ്കോർ ബോർഡിൽ ഉണ്ടായിരുന്നത്. എന്നാൽ രവീന്ദ്ര ജഡേജ എറിഞ്ഞ 9ാം ഓവറിൽ 2 സിക്സറും 1 ബൌണ്ടറിയും അടക്കം 18 റൺസ് പിറന്നു. എങ്കിലും ഗുണതലകിയെ പുറത്താക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. ഓപ്പണിംഗ് വിക്കറ്റിൽ 67 റൺസ് ഇരുവരും ചേർന്നെടുത്തു. ടീം സ്കോറിലേക്ക് 9 റൺസ് കൂടി കൂട്ടിച്ചേർക്കുമ്പോഴേക്കും 2 wicketsകൾ കൂടി ഇന്ത്യ വീഴ്ത്തി. ഇതോടെ ലങ്ക 3-76 റൺസ് എന്ന നിലയിലായി. ടീം സ്കോർ 102 നിൽക്കെ ചണ്ടിമിൽ പുറത്തായ ശേഷമായിരുന്നു ലങ്കൻ ഇന്നിംഗ്സ് ടോപ് ഗിയറിലേക്ക് കയറിയത്. നിസ്സംഗയ്ക്ക് കൂട്ടായെത്തിയ ലങ്കൻ നായകൻ ഷനക വെടിക്കെട്ട് ഇന്നിംഗ്സാണ് കളിച്ചത്. നിസ്സംഗ ഷനക ജോഡി ഇന്ത്യൻ ബൌളർമാരെ നിലത്ത് നിർത്തിയില്ല. 58 റൺസ് രണ്ടുപേരും വാരിക്കൂട്ടി. ഇതാണ് ലങ്കയെ വലിയ സ്കോറിലേക്ക് എത്തിച്ചത്. നിസ്സംഗ പുറത്തായ ശേഷവും ഷനക വെടിക്കെട്ട് തുടർന്നു. ഇന്ത്യക്കു വേണ്ടി ഭുവനേശ്വർ കുമാർ, ജസ്പ്രീത് ബുംറ, ഹർഷൽ പട്ടേൽ, യശ്വന്ദ്ര ചഹൽ, രവീന്ദ്ര ജഡേജ എന്നിവർ ഓരോ വിക്കറ്റുകൾ വീതം വീഴ്ത്തി. ന്യൂസ് ഡെസ്ക്, 1 ഇന്ത്യ മലയാളം.